യേശുമിശിഹായിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പൊളച്ച പ്രിയ മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമുക്ക് തുടങ്ങി മാതാവിൽ വന്ന് കൊന്തയിൽ ചെന്ന് നമുക്കിങ്ങനെ പതുക്കാൻ സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ നമ്മൾ കാണുന്ന രണ്ട് അത്ഭുതങ്ങളാണ്. സാധാരണ നമ്മൾ കണ്ടിട്ടുള്ള അത്ഭുതങ്ങളൊക്കെ തന്നെയും ഏതെങ്കിലും രോഗിയെ സുഖപ്പെടുത്തുന്നു, അപ്പം വർദ്ധിപ്പിക്കുന്നു. പക്ഷേ സൂപ്പർനാച്ചുറൽ ആയിട്ടുള്ള രണ്ട് ശക്തികളെ അധികാരത്തോടുകൂടി വിലക്കുന്ന രണ്ട് വചനഭാഗങ്ങളാണ്. ഒന്ന്, കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നതും രണ്ട്, പിശാച് ബാധിതരെ സുഖപ്പെടുത്തുന്നതും. അതായത് പ്രകൃതിയുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള രണ്ട് ശക്തികളുടെ മേൽ ക്രിസ്തുവിനുള്ള അധികാരത്തെ വെളിപ്പെടുത്തുന്ന, കാണിക്കുന്ന ഒരു സുവിശേഷ ഭാഗമാണ് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടത്. ഇനി ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ ക്രിസ്തുവിൻ്റെ ഈ അധികാരത്തെപ്പറ്റി നമ്മൾ പറഞ്ഞു. സർവ്വതും സാധിക്കുന്ന, എല്ലാത്തിൻ്റെയും പരമോന്നതനായ ഒരു ക്രിസ്തുവാണ് നമുക്കുള്ളതെന്ന് നമ്മൾ സുവിശേഷത്തിൽ കണ്ടു. ഇനി എങ്ങനെ നമുക്ക് ഈ ക്രിസ്തുവിലേക്ക് എത്താം എന്നുള്ളതിൻ്റെ തെളിവാണ്, എന്നുള്ളതിൻ്റെ ഒരു വഴിയാണ് നമ്മൾ ഈ മാസം കൊണ്ടാടുന്ന ജപമാല, അല്ലെങ്കിൽ പരിശുദ്ധ അമ്മ എന്ന് പറയുന്നത്. അച്ഛൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മൾ ജപമാല വർഷം, അല്ലെങ്കിൽ ജപമാലയുടെ മാസം, കൊന്തമാസം സമാപിക്കുകയാണെന്ന് പറഞ്ഞു. കൊന്തമാസം സമാപിക്കുക എന്ന് പറഞ്ഞാൽ കൊന്ത സമാപിക്കുക എന്നുള്ളതല്ല. ഇന്നത്തോടുകൂടി നമ്മൾ കൊന്തജലിൽ നിർത്തുകയല്ല. എല്ലാ വർഷവും നമ്മൾ വാർഷിക ധ്യാനം വെക്കും. എന്തിനാ വാർഷിക ധ്യാനം വെക്കുന്നത്? അതുവരെയുള്ള ആ ഒരു വർഷത്തെ എൻ്റെ ജീവിതത്തെ പറ്റി ഒന്ന് പരിശോധിക്കുവാനും എൻ്റെ മുൻപോട്ടുള്ള ജീവിതം എപ്രകാരം ക്രമീകരിക്കണം എന്ന് മനസ്സിലാക്കുവാനും ഉള്ള ഒരു സമയമാണ് ഈ വാർഷിക ധ്യാനം എന്ന് പറയുന്നത്. ഇതുപോലെ കൊന്ത എന്ന് പറയുന്നതും ഒരു പെട്രോൾ ടാങ്കാണ്. അതായത് വാഹനത്തിൻ്റെ ഇന്ധനം തീരുമ്പോൾ അത് നിറയ്ക്കുവാനുള്ള ഒരു സ്ഥലമാണ്. ഇതുകൊണ്ട് നമ്മൾ ഓടുകയാണ്. ഇതിനർത്ഥം ഇനി കൊന്ത അടുത്ത ഒക്ടോബറിൽ ചെല്ലിയാൽ മതി എന്നുള്ളതല്ല. ഇതൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എവിടെയെങ്കിലും വെച്ച് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ കൊന്ത എന്ന് പറയുന്ന പ്രാർത്ഥന കൈവിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാനുള്ളതല്ല, തുടരാനുള്ളതാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു മാസമാണ് ഒക്ടോബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഒക്ടോബർ മാസത്തിൽ മാത്രമേ കൊന്ത ചെല്ലാൻ പാടുള്ളൂ. 10 ദിവസം കൊന്ത ചെല്ലുക, ഇനി ഈ ഒരു കൊല്ലത്തേക്കുള്ള ഇന്ധനം നിറച്ചു, ഇനി ഒരു കൊല്ലത്തേക്ക് കൊന്ത വേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമ്മളോട് പറയുന്നത്. മറിച്ച് ഇതൊരു തുടക്കമാണ് ഇനി ഉള്ള ഒരു വർഷം ഈ ഒരു ബലത്തിന് മുൻപോട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഇനി പരിശുദ്ധ അമ്മയുടെ കൊന്ത ചെല്ലുന്നത് വഴിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറച്ച് ഗുണവിശേഷങ്ങളൊക്കെ പറഞ്ഞ്, ചില്ലറ വർത്തമാനമൊക്കെ പറഞ്ഞ് നമുക്ക് ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കും. ഈ ജപമാല എന്ന് പറയുന്നത്, റോസറി എന്നുള്ള വാക്ക്, ഈ റൊസാരിയം എന്ന് പറയുന്ന വാക്ക്, അതായത് അതിൻ്റെ അർത്ഥം ശരിക്കും പറഞ്ഞാൽ പൂന്തോട്ടം എന്നുള്ളതാണ്. ഈ പൂന്തോട്ടമാണ് നമ്മൾ എവിടെ വായിക്കുന്നത്? ലുത്തീനിയായിൽ മുഴുവൻ നമ്മൾ വായിക്കുന്നത്. അപ്പം ഓരോ ലുത്തീനിയായിലുള്ള വാക്കും ഈ പൂന്തോട്ടത്തിലെ ഓരോ പൂക്കളാണ്. ഇനി എന്താണ് ശരിക്കുമുള്ള ഈ പൂന്തോട്ടത്തിലെ പൂക്കൾ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് ലൂക്കാട് സുവിശേഷത്തിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ലൂക്കാട് സുവിശേഷം 1-ാമത്തെ അധ്യായം, മറിയത്തിൻ്റെ സ്തോത്രഗീതം, ചുരുക്കി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അധ്യായം കൃത്യം പറഞ്ഞു വരുമ്പോഴത്തേക്ക് സമയം പോകുന്നുണ്ട്. മറിയത്തിൻ്റെ സ്തോത്രഗീതത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 1-ാം അധ്യായം 46 മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. ഇതാണ് 1-ാമത്തെ റോസാ ചെടി എന്ന് പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ശക്തി ലഭിക്കുന്നത് ജപമാലയിലൂടെയാണ്. ഏതെങ്കിലും കാര്യത്തിൽ ഞാൻ ദൈവത്തെക്കാൾ അധികമായിട്ട് എന്നെ സ്നേഹിക്കുകയോ എൻ്റെ കഴിവിനെയോ എൻ്റെ ശക്തിയെ ആശ്രയിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ, 1-ാം പ്രമാണത്തിനെതിരായിട്ട് നമ്മൾ എപ്പോഴെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ തിരുത്താനുള്ള ശക്തി ലഭിക്കുന്ന സ്ഥലമാണ് ജപമാല എന്ന് പറയുന്നത്. ജപമാലയുടെ ഓരോ രഹസ്യങ്ങൾ അർപ്പിക്കുമ്പോൾ ഈ ശക്തിയാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തിൻ്റെ ശക്തി? ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ശക്തി നമുക്ക് ലഭിക്കുന്നു. ദൈവത്തെ എപ്പോഴൊക്കെ മഹത്വപ്പെടുത്താം? എൻ്റെ ആവശ്യം വരുന്ന സമയങ്ങളിലല്ല, മറിച്ച് എൻ്റെ ഏതൊരവസ്ഥയിലും, എൻ്റെ സഹനത്തിലും എൻ്റെ വേദനയിലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ. നമ്മളൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മറിയത്തിന് ലഭിച്ച മംഗളവാർത്ത എന്ന്. മറിയത്തിന് മംഗളവാർത്ത ലഭിച്ചപ്പോൾ മറിയം എന്ത് ചെയ്തു? മറിയം ദൈവത്തെ സ്തുതിച്ച് പാടി എന്നുള്ളതാണ് പറയുന്നത്. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ, അല്ലെങ്കിൽ മറിയത്തിൻ്റെ ജീവിതം നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കിക്കഴിഞ്ഞാൽ അതൊരു മംഗളവാർത്തയാണെന്ന് പറയാൻ പറ്റും.
നമ്മളെ സംബന്ധിച്ച് അതൊരു മംഗളവാർത്തയാണ്. എനിക്കും നിങ്ങൾക്കും ഈ ലോകം മുഴുവനും മംഗളവാർത്തയാണ്. എന്താണ്? ഒരു രക്ഷകനായ ദൈവത്തെ നമുക്ക് ലഭിച്ചു എന്നുള്ള മംഗളവാർത്ത. പക്ഷേ മറിയത്തെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ അത്ര മംഗളകരമായിട്ടുള്ള വാർത്തയല്ല. നമ്മൾ നോർമലായിട്ട് നമ്മുടെ സ്റ്റൈലിൽ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി, 18-19 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരി, വിവാഹനിശ്ചയം ഉറപ്പിച്ചിരിക്കുന്ന പെണ്ണ്, വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിട്ട് കാണപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് അതൊരു മംഗളവാർത്തയാണ്. നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ജീവിതത്തിലേക്ക് ഒന്ന് ചുമ്മാ ചിന്തിച്ച് നോക്കുക. വിവാഹത്തിന് മുൻപ് ഗർഭിണിയായിട്ട് കാണപ്പെട്ട് സമൂഹത്തിൽ ഇറങ്ങി നിറവയറുമായിട്ട് നടക്കുക എന്ന് പറയുന്നത് എത്തരത്തിലുള്ളൊരു മംഗളവാർത്തയാണ് എന്ന് സ്വയമായിട്ട് ചിന്തിച്ച് നോക്കുക. അപ്പം മറിയത്തെ സംബന്ധിച്ച് അത് ജീവിതത്തിൽ മംഗളകരമായിട്ടുള്ളൊരു വാർത്ത എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ മറിയത്തിന്റെ ഉചിതമായ തീരുമാനത്തിന്റെ ഫലമായിട്ട് അത് അവളുടെ ജീവിതത്തിൽ മംഗളകരമായിട്ട് തീർന്നു. അപ്പൊ എന്റെയൊക്കെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ചെറിയ സഹനം അല്ലെങ്കിൽ പ്രയാസങ്ങൾ വരുമ്പോൾ ആ പ്രയാസങ്ങളെ ഓർത്ത് പരാതി പറയുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലൊരു മംഗള വാർത്ത നടക്കുകയില്ല. ജീവിതത്തിൽ സഹനങ്ങൾ എടുത്തിട്ടുള്ളവർക്കും ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടുള്ളവർക്കും മാത്രമേ ദൈവത്തിന്റെ കരം യഥാർത്ഥത്തിൽ കാണാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. എനിക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, വീടുണ്ട്, ഭക്ഷണമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ വിളിക്കുമോ? ഇല്ല, ഞാൻ ദൈവത്തെ വിളിക്കത്തില്ല. ദൈവത്തെ വിളിക്കുന്നത് എപ്പോഴാ? ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത്ര ശക്തമായിട്ട് ഞാൻ ദൈവത്തെ വിളിക്കേണ്ടിയിരിക്കുന്നു എന്ന് എന്നെ ബോധ്യപ്പെടുന്ന, അല്ലാണ്ട് ദൈവത്തെ ഉപേക്ഷിച്ച് മറ്റ് ദൈവങ്ങളുടെ പിറകെ പോകുന്നത് നമ്മുടെ വിശ്വാസമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. അപ്പം എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് സഹനങ്ങളിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനുള്ള ശക്തിയാണ്. ഇതാണ് റോസറിയുടെ അല്ലെങ്കിൽ കൊന്തയുടെ ഒന്നാമത്തെ ശക്തി നമുക്ക് ലഭിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാമത്തെ റോസാപുഷ്പം എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുക എന്ന് പറഞ്ഞാൽ സകല ജനത്തിന്റെ മേലുമുള്ള ജനത്തിന്മേലും ആഹ്ലാദിക്കുവാനും ആനന്ദിക്കുവാനുമുള്ള ശക്തി. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുറഞ്ഞു വരുന്നത് ഈ ആനന്ദമാണ്. അസൂയ, കുശുമ്പ്, പരദൂഷണം, പലവിചാരം തുടങ്ങിയുള്ള നിരവധിയായ പ്രശ്നങ്ങൾ കാരണം നിരവധിയായ അസുഖങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ആനന്ദം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പുറത്തെ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു നന്മ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ആനന്ദം പോകുന്നു. എനിക്ക് കിട്ടിയ മാർക്കിനേക്കാൾ ഒരു 10 മാർക്ക് അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന് ലഭിച്ചാൽ എൻ്റെ ആനന്ദം പോകുന്നു. ഈ ആനന്ദം നഷ്ടപ്പെടുന്ന അവസ്ഥയ്ക്ക് കാരണം വേണ്ടത്ര ജപമാലയിലും പ്രാർത്ഥനയിലും ആഴമായ ബോധ്യമില്ല എന്നുള്ളതാണ്. ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥനയിൽ ആശ്രയിച്ച് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ഈ ആഴമായിട്ടുള്ള ബോധ്യം ലഭിക്കും, ഈ ആഴമായിട്ടുള്ള വിശ്വാസം ലഭിക്കും. അതുകൊണ്ട് കർത്താവിൽ ആനന്ദിക്കണമെങ്കിൽ, അവരുടെ നന്മയിൽ ആനന്ദിക്കണമെങ്കിൽ പ്രാർത്ഥന ഉള്ള കുടുംബമായിരിക്കണം, ജപമാല ചെല്ലുന്ന കുടുംബമായിരിക്കണം. ഇതാണ് രണ്ടാമത്തെ റോസാപുഷ്പം എന്ന് പറയുന്നത്. ഇനി മൂന്നാമതായിട്ട് പറയുന്നത്, അവൻ അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. താഴ്മയെ കടാക്ഷിക്കുക, എളിമപ്പെടാനുള്ള മനസ്സുണ്ടാവുക എന്നാണ് സുവിശേഷം അർത്ഥമാക്കുന്നത്. മറ്റുള്ളവരുടെ മുൻപിൽ എളിമപ്പെടുവാനും ദൈവത്തിന് മുൻപിൽ നിസ്സാരമായിട്ട് നിൽക്കുവാനും, ദൈവമേ നീ കൽപ്പിക്കുന്നതെന്തോ നീ വിചാരിക്കുന്നതെന്തോ അത് എൻ്റെ ജീവിതത്തിൽ നിറവേറാനായിട്ടുള്ള കൃപ ഉണ്ടായാൽ മതി എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയമാണ് ഈ പറയുന്ന താഴ്മ എന്ന് പറയുന്നത്. എപ്പോഴെങ്കിലും എൻ്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി, എൻ്റെ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഈ താഴ്മയില്ല. കടബാധ്യത ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ദൈവത്തെ വിളിച്ച് ദൈവമേ ഇത് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കാതെ, ദൈവമേ നിന്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ഭവനത്തിൽ നിറവേറാൻ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. അപ്പം മൂന്നാമതായിട്ടുള്ള ഈ റോസാപുഷ്പം എന്ന് പറയുന്നത് എളിമപ്പെടാനുള്ള മനസ്സ് കാണിക്കുക. ദൈവത്തിന് മുൻപിലും മറ്റുള്ളവരുടെ മുൻപിലും എളിമപ്പെടാനുള്ള മനസ്സ് കാണിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ റോസാപുഷ്പം. അത് ചെയ്തു കഴിഞ്ഞാൽ, ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നതാണ് യഥാർത്ഥ നിക്ഷേപം എന്ന് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ 19-21 തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, യഥാർത്ഥ നിക്ഷേപം എന്നുള്ളത്, ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം കരുതി വെക്കരുത്, സ്വർഗത്തിൽ മുഴുവൻ വായിക്കുന്നില്ല, സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപം കരുതി വെക്കുക. ഈ നിക്ഷേപമാണ് ഇപ്പൊ പറഞ്ഞ മൂന്ന് റോസാപുഷ്പങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തെ മഹത്വപ്പെടുത്തുക,
മറ്റുള്ളവരുടെയും മറ്റുള്ളവരുടെ നന്മയിൽ ആനന്ദിക്കുക, ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുമ്പിൽ എളിമപ്പെടുക. ഈ മൂന്ന് നിക്ഷേപങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ആ നിക്ഷേപങ്ങളാണ് പരിശുദ്ധ അമ്മ പറയുന്ന യഥാർത്ഥ നിക്ഷേപം. അത് ഭൂമിയിലല്ല നമ്മൾ സൂക്ഷിക്കുന്നത്, മറിച്ച് സ്വർഗത്തിൽ സൂക്ഷിക്കാനുള്ള ശക്തി നമുക്ക് ലഭിക്കും. ഇത് ശുദ്ധീകരണ സ്ഥലത്ത് നമുക്കുള്ള ഒരു എന്താണ് ഒരു ശുദ്ധീകരണ സ്ഥലത്ത് നമുക്ക് മോചിപ്പിക്കുവാനുള്ള ഒരു കാരണമായി തീരും. സ്വർഗത്തിൽ നമ്മുടെ സ്ഥാനം ഉറപ്പിക്കുവാനുള്ള ഒരു കാരണമായി തീരും. അതുകൊണ്ട് പ്രാർത്ഥന എന്ന് പറയുന്നത്, ജപമാല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച് ഒരു എന്താ പറയുക, ബാങ്ക് ബാലൻസ് പോലെയാണ്. നമ്മൾ 50,000 രൂപ ബാങ്കിൽ നിക്ഷേപിച്ച 5 കൊല്ലം കഴിയുമ്പോൾ നമുക്കത് 60,000 രൂപയായിട്ട് പിൻവലിക്കാം എന്ന് പറയുന്നത് പോലെ, നമ്മൾ എത്രമാത്രം ജപമാല ചെല്ലുന്നോ അത്രമാത്രം ജപമാല സ്വർഗരാജ്യത്തിലേക്കുള്ള നിങ്ങളുടെ നിക്ഷേപമായിട്ട് മാറും എന്നുള്ളതാണ് സുവിശേഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് തുടങ്ങി മുടങ്ങാതെ നിങ്ങളുടെ ജീവിതത്തിൽ ജപമാല ചൊല്ലിക്കോ. നിങ്ങളുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധി ഉണ്ടെങ്കിലും ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാനുള്ള ശക്തി ഈ ജപമാല നമുക്ക് തരുമെന്നുള്ളത് സുവിശേഷം നമ്മളോട് അടിവരയിട്ട് പറയുന്ന കാര്യമാണ്. ആ കാര്യം തന്നെയാണ് ലൂക്കാ സുവിശേഷത്തിൽ 41-ാം അധ്യായത്തിൽ നമ്മൾ 3 എണ്ണം പറഞ്ഞു, 4-ാമത് പറഞ്ഞു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആരാധിക്കും. അതിനുശേഷം പറയുന്നതാണ് എന്താണ് അവിടുന്ന് വലിയ കാര്യങ്ങൾ, ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. നമ്മൾ എപ്പോഴാണോ ഈ പറഞ്ഞ എളിമപ്പെടലിന് തയ്യാറാകുന്നത് അന്ന് ഈ നിക്ഷേപങ്ങൾ നമുക്ക് തിരിച്ച് പ്രതിഫലമായിട്ട് ലഭിക്കും. നമ്മളെ സഹായിക്കാനായിട്ട് നമ്മളെ പരിചരിക്കാനായിട്ട് മറ്റുള്ളവർ നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ ആവശ്യങ്ങളിൽ നമ്മളെ സഹായിക്കാനായിട്ട് മറ്റുള്ളവർ, ശക്തനായവൻ എനിക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് സുവിശേഷം പറയുന്നത് ആദ്യത്തെ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്യാനായിട്ട് സാധിക്കുമ്പോഴാണ്. അപ്പോൾ ഈ നിക്ഷേപങ്ങൾ എവിടെ കൂട്ടുന്നോ സ്വർഗത്തിൽ കൂട്ടിയാൽ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ അതിനുള്ള ഫലം ലഭിക്കുമെന്നാണ് കരുതുന്നത്. ഒരു 12 മണിയാകുമ്പത്തേക്കും ഒരു 10 മിനിറ്റ് കൂടെ 3 കാര്യങ്ങളും കൂടെ ഏതായാലും പെരുന്നാളും തിരുന്നാളും അല്ല ആഘോഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകല്ലേ, 3 കാര്യങ്ങളും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇനി ഇപ്പം നമ്മൾ മറിയത്തിൻ്റെ ജപമാല ചൊല്ലുന്നത് വഴിയായിട്ട് കണ്ട കാര്യങ്ങളാണ് ഇതൊക്കെയാണ് നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ, ഇനി ഈ ജപമാല ചൊല്ലുന്നത് വഴിയായിട്ട് മറിയത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് പറ്റും. മറിയം വരുന്ന അതായത് എൻ്റെ വീട്ടിൽ മുടങ്ങാതെ ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ അമ്മയുടെ സാന്നിധ്യം തീർച്ചയായും എൻ്റെ വീട്ടിലുണ്ടാവും. ഇനി ഈ അമ്മയുടെ സാന്നിധ്യം എൻ്റെ വീട്ടിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് 3 വ്യക്തികളുടെ ജീവിതത്തിലൂടെ പരിശോധിച്ച് നമുക്ക് നോക്കാം. ഈ വ്യക്തികളുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ വന്നപ്പോൾ എന്ത് സംഭവിച്ചു, അത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ ജപമാലയിലൂടെ പരിശുദ്ധ അമ്മ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ബോധ്യമാക്കാം. 1-ാമതായിട്ട് പരിശുദ്ധ അമ്മ വന്ന വീട് എന്ന് പറയുന്നത് യോഹന്നാന്റെ ജീവിതത്തിലേക്കാണ്. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പറയുന്നുണ്ട്, ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ് യോഹന്നാനെ ഏൽപ്പിക്കുന്നുണ്ട്. അതുവരെ യോഹന്നാൻ്റെ 19-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 20-ാം അധ്യായത്തിൽ അതിൻ്റെ ഫലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ക്ഷിപ്രകോപിയായിട്ടുള്ള വ്യക്തിയാണ്. മറ്റുള്ളവരെ പിന്നെ ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി അവരവിടെ സുവിശേഷം പ്രഘോഷിക്കുന്ന കണ്ടപ്പോൾ ക്രിസ്തുവിനോട് പറഞ്ഞു, നിന്റെ പേരും പറഞ്ഞുകൊണ്ട് അവിടെ സുവിശേഷം പ്രഘോഷിക്കുന്നുണ്ട്, നമുക്ക് അവരെ പോയി ശരിയാക്കാം എന്ന് പറഞ്ഞ ക്ഷിപ്രകോപിയായിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ പറയുന്ന യോഹന്നാൻ എന്ന് പറയുന്നത്. കർത്താവെ, നീ സ്വർഗരാജ്യത്തിലിരിക്കുമ്പോൾ നിന്റെ ഇടത്തും വലത്തും 2 പേരെ ഇരുത്തണം, അതിൽ 1 എന്നെ പിടിച്ചിരുത്തണം എന്ന് പറഞ്ഞ അധികാരമോഹിയായിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന യോഹന്നാൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താ ക്ഷമിക്കാൻ കഴിവില്ലാത്തൊരു വ്യക്തിയാണ്, എന്താ ഇൻടോളറൻ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഈ യോഹന്നാൻ എന്ന് പറയുന്നത്. ഇങ്ങനെ 3 സ്വഭാവദൂഷ്യങ്ങളുള്ള വ്യക്തി പരിശുദ്ധ അമ്മ വന്നു കഴിഞ്ഞപ്പോൾ നേരെ മാനസാന്തരപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 4-ാം തിരുവചനത്തിൽ ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ മഗ്ദലന മറിയോ മറ്റേ മറിയോ വന്ന ശിഷ്യന്മാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവര് പത്രോസും യോഹന്നാനും കൂടെയാണ് ഇത് കാണാനായിട്ട് പോകുന്നത്. അതിന്റെ കൃത്യമാകാൻ ഞാനത് 4-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്. ഉടനെ പത്രോസ് ഉടനെ മറ്റേ ശിഷ്യന്റെ കൂടെ, മറ്റേ ശിഷ്യൻ എന്ന് പറഞ്ഞാൽ വേറെ ആരും അല്ല യോഹന്നാനാണ്, കല്ലറയിലെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ചോടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗത്തിലോടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നത് അവൻ കണ്ടു, എങ്കിലും അവൻ അകത്ത് പ്രവേശിച്ചില്ല. അവന്റെ പിന്നാലെ വന്ന ശിമയോൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ച് കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരിക്കുന്ന തൂവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടിയിരിക്കുന്നതും അവൻ കണ്ടു.
പറഞ്ഞു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് നിന്ന് ആദ്യം എത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ചു. അതായത് പരിശുദ്ധ അമ്മ സ്വന്തം ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഈ പറഞ്ഞ എനിക്ക് ഒന്നാം സ്ഥാനം വേണമെന്നുള്ള ഈ യോഹന്നാന്റെ ആഗ്രഹം മാറ്റിവെച്ചു. മുൻപേ ഓടിയെങ്കിലും അവൻ കാത്തുനിന്നു. ആര് വരാനായിട്ട്? പത്രോസ് വരാനായിട്ട്. പത്രോസ് കയറിയതിനു ശേഷം ആണ് ഈ പറയുന്ന യോഹന്നാൻ, അതായത് എളിമപ്പെടുവാനുള്ള കൃപ ലഭിച്ച വ്യക്തിയായി മാറി യോഹന്നാൻ എന്ന് പറയുന്നത്. എന്റെ ജീവിതത്തിലും എന്റെ കുടുംബത്തിലും പത്രോസ് എന്ന് പറയല യോഹന്നാൻ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടെങ്കിൽ എളിമപ്പെടാനായിട്ട് വരും. ഭർത്താവിന്റെ മുൻപില്, മക്കളുടെ മുൻപില്, ഭാര്യയുടെ മുൻപില് എളിമപ്പെടാൻ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മ വസിക്കുന്നുണ്ട്. എളിമപ്പെടാൻ പറ്റുന്നില്ല, ആ അവളിന്ന് അങ്ങനെ പറഞ്ഞ് അവളെ തോപ്പിച്ചിട്ടേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഭവനത്തിൽ പരിശുദ്ധ അമ്മ ഇല്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഒന്നാമതായിട്ട് പരിശുദ്ധ അമ്മ വന്നോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ജീവിതത്തിൽ ഭവനത്തിൽ എളിമയുള്ളവരാണോ എന്ന് പരിശോധിക്കുക. രണ്ട്, പരിശുദ്ധ അമ്മ വന്ന ഭവനമാണ് നസ്രത്ത് എന്ന് പറയുന്നത്. നസ്രത്ത് എന്ന് പറയുന്നത് അതുവരെ കാലിത്തൊഴുത്തായിരുന്നു. പക്ഷേ ക്രിസ്തുവിന്റെ ജനനത്തോടുകൂടി അതൊരു ഭവനമായിട്ട് മാറി. എന്റെ വീട് ഒരു കാലിത്തൊഴുത്താണോ ഭവനമാണോ? ഒരു ഭവനത്തിൻ്റെതായിട്ടുള്ള തിരു കുടുംബത്തിൻ്റെതായിട്ടുള്ള അനുഗ്രഹങ്ങൾ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭവനത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈശോയുടെയും പരിശുദ്ധ അമ്മയുടെയും യൂസഫിതാവിൻ്റെയും സാന്നിധ്യമുണ്ട്. മറിച്ച് അതൊരു കാലിത്തൊഴുത്ത് പോലെ അടിയും ബഹളവും അലമ്പും വഴക്കുമായിട്ടാണ് കഴിയുന്നതെങ്കിൽ തിരിച്ചറിഞ്ഞുകൊള്ളുക, എൻ്റെ ഭവനത്തിലേക്ക് പരിശുദ്ധ അമ്മയോ തിരുക്കുടുംബമോ ഇതുവരെയും എത്തിയിട്ടില്ല എന്ന്. അപ്പോൾ നസ്രത്ത് പോലെയാണോ തിരുക്കുടുംബം പോലെയാണോ എൻ്റെ ഭവനം ആണെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ട്. മൂന്നാമതായിട്ട് പരിശുദ്ധ അമ്മയെ വന്നപ്പോൾ മാറ്റം വന്ന വ്യക്തിയാണ് എലിസബത്ത് എന്ന് പറയുന്നത്. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ ആദ്യം പറഞ്ഞ മൂന്ന് ആനന്ദം ദൈവത്തെ മാത്രം, ഈ കാര്യം മാത്രമേ പറയാനുള്ളൂ. ഈ ആനന്ദം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധ അമ്മ എൻ്റെ ഭവനത്തിൽ എൻ്റെ കുടുംബത്തിലുണ്ടാകണം. പരിശുദ്ധ അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് അവരെ നന്മയിൽ ആനന്ദിക്കാനായിട്ട് പറ്റും. എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടിയതുപോലെ നമ്മുടെ ദാവീദ് രാജാവ് വാഗ്ദാന പേടകം കണ്ടപ്പോൾ തുള്ളിച്ചാടിയതുപോലെ തുള്ളിച്ചാടാൻ പറ്റണമെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും ഉണ്ടാകണമെങ്കിൽ അത് പരിശുദ്ധ അമ്മ ഉള്ള ഭവനമായിരിക്കണം. അതുകൊണ്ട് ഇന്ന് തുടങ്ങി എൻ്റെ ഭവനത്തെ പരിശുദ്ധ അമ്മയ്ക്ക് വസിക്കാൻ പറ്റുന്നത്, തിരുക്കുടുംബത്തിന് അനുയോജ്യമായിട്ടുള്ള ഭവനമാക്കണമെങ്കിൽ മൂന്ന് കാര്യങ്ങളെ ഞാൻ ചെയ്യേണ്ടതുള്ളൂ. ഒന്ന്, ദൈവത്തെ മഹത്വപ്പെടുത്തുക. രണ്ടാമത്തേത് കേൾക്കുന്നുണ്ട്, എളിമ. രണ്ടാമത്തേത് ആനന്ദിക്കാൻ, മറ്റുള്ളവരുടെ നന്മയിൽ ആനന്ദിക്കുവാനുള്ള കഴിവുണ്ടായിരിക്കുക. മൂന്ന്, ദൈവത്തിൻ്റെയും മറ്റുള്ളവരുടെയും മുൻപിൽ എളിമപ്പെടുക, താഴ്മയുള്ളവരായിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങളെ സുവിശേഷം നമ്മളോട് ആഹ്വാനം ചെയ്യുന്നുള്ളൂ. ഇത് മൂന്നും നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഭവനമാണ് പരിശുദ്ധ അമ്മ വസിക്കുന്ന ഭവനം, ഈശോ വസിക്കുന്ന ഭവനം, തിരുക്കുടുംബം. അതുകൊണ്ട് കുടുംബത്തിൽ മുടങ്ങാതെ ജപമാല ചെല്ലുക. ജപമാല എന്ന നിക്ഷേപമായിരിക്കും നിങ്ങളുടെ സ്വർഗരാജ്യത്തിലെ കൊട്ടാരം എന്നുള്ള ആ ഒരു ബോധ്യം മറക്കാതിരിക്കുക. എല്ലാ ദിവസവും ഒരു ദിവ്യരഹസ്യം, ഒരു ജപമാല പരിശുദ്ധ അമ്മയുടെ സ്തുതിക്കായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് തുടങ്ങി നിങ്ങളുടെ നിയോഗം മറ്റൊന്നുമായിരിക്കരുത്. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ കുടുംബത്തിൽ നിറവേറട്ടെ. ആ ഒരൊറ്റ നിയോഗത്തിന് വേണ്ടി മുടങ്ങാതെ എല്ലാ ദിവസവും ജപമാല ചൊല്ലി നോക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായിട്ടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. ദൈവമേ, നിന്റെ ഇഷ്ടം എന്താണോ അത് എൻ്റെ ഭവനത്തിൽ നിറവേറട്ടെ. ചുരുക്കി പറഞ്ഞാൽ മൂന്നേ മൂന്ന് കാര്യങ്ങളേ ഉള്ളൂ. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുക. നിങ്ങൾ ഞാൻ പറഞ്ഞതെല്ലാം മറന്നോ. മൂന്നേ മൂന്ന് കാര്യം: ഒന്ന്, ദൈവത്തിന് മുൻപിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുക; രണ്ട്, ആനന്ദിക്കാനുള്ള കഴിവ്; മൂന്ന്, എളിമപ്പെടാനുള്ള കഴിവ്. ഈ മൂന്ന് കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കൂ. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ജ്ഞാനമായ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനമായ മാതാവേ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. പരിശുദ്ധ കന്യാ മറിയമേ, പരിശുദ്ധി ഞങ്ങൾ കേകണമേ. പരിശുദ്ധ കന്യാ മറിയമേ, പരിശുദ്ധി ഞങ്ങൾ കേകണമേ. ആവേ മറിയ, ആവേ മറിയ.
വസ്ത്രമായി ധരിച്ചവളെ ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ സാത്താന്റെ തലയെ തകർത്തവളെ വാഴ്ത്തുന്നു അമ്മേ മാതാവേ സൂര്യനെ വസ്ത്രമായി ധരിച്ചവളെ ചന്ദ്രനെ പാദപീഠമാക്കിയവൾ നീ സാത്താന്റെ തലയെ തകർത്തവളെ വാഴ്ത്തുന്നു അമ്മേ മാതാവേ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ിൽ വെള്ളത്തെ വീഞ്ഞാക്കുവാൻ മാധ്യസ്ഥ്യമേകിയ മാതാവേ എൻ ജീവിതമായ ഭരണികളിൽ ആത്മാവ് നിറയുവാൻ പ്രാർത്ഥിക്കണേ കാനായിൽ വെള്ളത്തെ വീഞ്ഞാക്കുവാൻ മാധ്യസ്ഥ്യമേകിയ മാതാവേ എൻ ജീവിതമായ ഭരണികളിൽ ആത്മാവ് നിറയുവാൻ പ്രാർത്ഥിക്കണേ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ആവേ മരിയ ജ്ഞാനമായ മാതാവേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ ജ്ഞാനത്തിൻ്റെ പൂർണതയെ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേൾക്കണമേ പരിശുദ്ധ കന്യാ മറിയമേ പരിശുദ്ധി ഞങ്ങൾ കേൾക്കണമേ ആവേ ഒക്ടോബറിലെ ജപമാല മാസ ആചരണത്തിൻ്റെ അവസാന ദിനത്തിൽ ഭക്തി നിർഭരമായ ജപമാല അർപ്പണം മാതൃവേദിയുടെ നേതൃത്വത്തിൽ നടന്നു. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ വർഷം വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ രൂപം എല്ലാ വീടുകളിലേക്കും ഓരോന്ന് ഫ്രെയിം ചെയ്തത് വെഞ്ചരിച്ച് നൽകുകയുണ്ടായി. ഒപ്പം ഈ ഒരു ജപമാല ആചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജപമാല ഒരു ഭവനത്തിൽ കൈകൊണ്ട് നിർമ്മിച്ച് അത് എല്ലാവർക്കുമായിട്ട് വിതരണം ചെയ്തു. സാന്ത്വം യൂത്തിൻ്റെ സമ്മാനദാനത്തോടുകൂടിയാണ് ഇതിന് സമാപനം കുറിച്ചത്.